Trigona Malsirathinte Veerum Vashiyum Mandalathil Nirayumbol Palakkad Poratam Ikkuri Pravachanathithamanu. Nagarasabha Bharikkunna BJP Adhikamayi Pidikkunna Votukal Aarude Pettiyil Ninnu Chorumenna Aashankayilanu Iru Munnanikalum. Palakkadil Padayayirunnu Thudakkathil BJPye Aashankayilazhthiyirunnathu. Shobha Surendranne Sthanarthithathinethire Jilla Pradeshika Nethakkal Ottakettayi Ninnu. Sanghaparivarinte Ugrashasanayum Mun Jilla President കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിത്വവും ലഭിച്ചതോടെ പോരിന് താൽക്കാലിക ശമനമായി. ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് നിറഞ്ഞാടുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയ മിന്നുന്ന പ്രകടനം ഇത്തവണ പാലക്കാട്ട് താമര വിരിയുന്നതിന്റെ സൂചനയാണെന്ന് ശോഭ അവകാശപ്പെടുന്നു. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ അവർ ഒരു സാധാ MLA ആയിട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഇരിക്കും. ഈ പാവം ഞാൻ ജയിച്ചാൽ എനിക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ വിവിധ കേന്ദ്രമന്ത്രിമാരുടെ കൂടെ 3 മാസത്തിലൊരിക്കൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ബോഡിയിൽ ഇരിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. മറുവശത്ത് ഷാഫിയാകട്ടെ വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടിയുള്ള അലച്ചിലാണ്. 5 വർഷം കഴിഞ്ഞിട്ടും പഴയ ഗ്ലാമറിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല. എന്നി പറയാൻ ചില പേരെടുത്ത പദ്ധതികൾ വേറെയും. കഴിഞ്ഞ തവണത്തെ പോലെ പാളയത്തിൽ പടയില്ലാത്തത് ആത്മവിശ്വാസം തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചത്. വിജയമുറപ്പിക്കാൻ പിന്നെ വേറെന്ത് വേണം? കാലാവസ്ഥയുടെ ചൂട് ചെറുതായിട്ടും തണുത്തിട്ടുണ്ട്. വേനൽമഴ പെയ്തപ്പം ആളുകളുടെ മനസ്സിൽ ചെറിയൊരു കുളിർമയുണ്ട്. പ്രചരണത്തിന്റെ ചൂടിന് ഒട്ടും കുറവില്ല. നല്ല ആവേശത്തിൽ തന്നെയാണ്. പരമാവധി ആളുകൾ നേരിട്ട് കാണാൻ, പരമാവധി വീടുകളിലേക്ക് ചെല്ലാൻ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം, ഓപ്പൺ ജീപ്പ് ഉൾപ്പെടെയുള്ള ഫുൾ സ്ട്രെങ്ത്തിലുള്ള വർക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസിനെ കളത്തിലിറക്കിയത് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് വിവരം. മുൻ MP എന്ന നിലയിൽ അദ്ദേഹം പാലക്കാട്ട് നടത്തിയ വികസന പ്രവർത്തനം എണ്ണിപ്പറഞ്ഞാണ് ഇടതുമുന്നണിയുടെ പ്രചരണം മുന്നേറുന്നത്. പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത കൃഷ്ണദാസ് മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം പോലും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചു തരില്ല. വികസനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു തൊഴിൽ സ്ഥാപനം ഉണ്ടാവണം, വ്യവസായം വരണം, കൃഷി നന്നാവണം, വ്യാപാരം ശക്തിപ്പെടണം. ഇതിനെയാണ് ഞാൻ പഠിച്ച എക്കണോമിക്സിൽ വികസനം എന്ന് വിളിക്കുക. അതിൽ 3 ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ കൃഷി നന്നായില്ല, വ്യവസായം ഉണ്ടായില്ല, വ്യാപാരം ഉണ്ടായില്ല, പിന്നെ എന്ത് വികസന നടന്നത്? ഇടതുകോട്ടകളായ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളും UDF ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും ചേർന്നതാണ് പാലക്കാട് മണ്ഡലം. BJP അധികമായി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്ന് ചോരുമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ പാലക്കാട് മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമെന്ന് വ്യക്തമാകൂ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീ ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.